ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഗ. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പി ക്ലാസ്സിന് പോകുന്നുണ്ടെന്നല്ലാതെ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലിഫ്റ്റ് പിടിച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ബി ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഈ ഫിസിയോതെറാപ്പിയുടെ ഒക്കെ റൂമിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ആകാരു ഡിപ്പാർട്ട്മെൻറ്റിലെ കയറാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി കയറി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലേഷൻ എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര്. നമ്മൾ ഗസ്റ്റ് ഹൗസിനോട് ചാരിയിട്ട് തന്നെയാണ് ആ ബിൽഡിങ് വരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒന്നും അതിൻ്റെ ഉള്ളിലോട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഒരുപാട് സ്റ്റുഡൻസും പിന്നെ ഒരുപാട് പേഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ പേഷ്യൻസിൻ്റെ ഫേസ് ഒന്നും കാണിക്കാതെയാണ് ഞാൻ എടുക്കുന്നത്. അവിടെ ശരിക്കും ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ചെറിയൊരു ഹോള് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ഇരിക്കുകയും റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അമ്മയച്ഛനും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഹോളിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള കട്ടിലുകൾ ഉണ്ടായിരിക്കും. പിന്നെ പിടിച്ച് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകൾ, സ്റ്റെപ്പുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ കയറ്റിയിട്ടാണ് ട്രെയിനർ നമ്മളെന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ അച്ഛൻ എന്നെ നടത്തിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ സൈക്ലിംഗ് ഒക്കെ ചെയ്തു. എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തികളൊക്കെ ഇവിടെ ഫിസിയോതെറാപ്പിക്ക് വന്നിട്ടുണ്ട്. അവർ ബോധമില്ലാത്ത, പേര് പോലും ഓർമ്മയില്ലാത്തവരൊക്കെ ഉണ്ട്. അവരെന്നെ നേരിട്ട് സ്ട്രക്ചറിലാണ് കൊണ്ടുവരിക. എന്നിട്ട് സ്ട്രക്ചർ നേരെ കുത്തനെ വെച്ച് ഒരുപാട് ഹൈറ്റിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രായമായ കുറേ അമ്മമ്മമാർക്കൊക്കെ നല്ല മടിയാണ് കേട്ടോ സൈക്ലിങ്ങൊക്കെ ചെയ്യാൻ. അവർ ഫോർവേഡ് പറയുമ്പോൾ അവർ ബാക്ക്വേഡൊക്കെ ചെയ്യും. പിന്നെ എനിക്കുള്ള ഒരു ട്രെയിനിങ്ങാണ് ഇത്, മുട്ട് മടക്കിയിരിക്കുക. അതെനിക്ക് ഭയങ്കര ടഫുള്ള ഒരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ പുറത്തോട്ട് കാലൊക്കെ വെച്ചിട്ട് അകത്തോട്ട് കാല് വെക്കുക. ഇത് അടുത്തൊരു ട്രെയിനിങ് ആണ്. പിന്നെ കാലിൻ്റെ നമ്മളുടെ പാദത്തിനൊക്കെ നന്നായിട്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറയും അവർ. ആങ്കിളിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് റൊട്ടേറ്ററി മോഷനൊക്കെ ചെയ്യണം. അത് നമ്മൾ ബെഡ് സൈഡിൽ റൂമിൽ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറയും. പിന്നെ അമ്മയും അച്ഛനും പിന്നെ കാലൊക്കെ പൊക്കി തരായിരുന്നു. ഇന്ദു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ഇത് രണ്ട് ദിവസം കൊണ്ട് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനർ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം വരും. പക്ഷേ ഞാനങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കാറില്ല. ഞാൻ പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവരെനിക്കിങ്ങനെ ചെയ്തു തരികയാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവർക്ക് കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കാല് ശരിയാക്കാനൊക്കെ അങ്ങനെ വരും. അപ്പോൾ ഫിസിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. Thank you for watching my video, guys. Bye.